മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന SSLC പ്ലസ് ടു പരീക്ഷകൾക്ക് ഫോക്കസ് ഏരിയ സമ്പ്രദായം അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യപേപ്പർ മാതൃക വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. SERT വെബ്സൈറ്റിലൂടെയാണ് വിവിധ മാർക്കിലുള്ള ചോദ്യപേപ്പറുകളുടെ മാതൃക പ്രസിദ്ധീകരിച്ചത്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് ചോദ്യപേപ്പർ പാറ്റേൺ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാൻ SERTക്ക് നിർദ്ദേശം നൽകിയത്. 60% പാഠഭാഗങ്ങളാണ് പരീക്ഷയിൽ ഊന്നൽ നൽകുന്ന മേഖലയായി നിശ്ചയിച്ചത്. ഇതിൽ നിന്ന് പരീക്ഷയിൽ 70% ചോദ്യങ്ങളുണ്ടാകും. ചോദ്യപേപ്പർ 50% ചോദ്യങ്ങൾ കുട്ടികൾക്ക് തെരഞ്ഞെടുത്ത് എഴുതാനായി അധികമായി നൽകാനും തീരുമാനിച്ചിരുന്നു. 50% ചോദ്യങ്ങൾ ഇത്തരത്തിൽ ചോയ്സ് മാതൃകയിൽ വരുന്നതോടെ പരമാവധി മാർക്കിന് ഉത്തരമെഴുതാനുള്ള ചോദ്യങ്ങൾ ഫോക്കസ് ഏരിയയിൽ നിന്നു തന്നെ വരുമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രതീക്ഷ. എന്നാൽ ചോദ്യപേപ്പർ മാതൃക പുറത്തു വന്നതോടെ 70% മാർക്കിനുള്ള ചോദ്യങ്ങൾ ഫോക്കസ് ഏരിയയിൽ നിന്നും 30% മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇതിന് പുറത്തുള്ള പാഠഭാഗങ്ങളിൽ നിന്നുമാണെന്ന് വ്യക്തമായി. 80 മാർക്കിന് ഉത്തരമെഴുതേണ്ട ചോദ്യപേപ്പറിൽ ചോയ്സ് ഉൾപ്പെടെ 120 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടാകുമെങ്കിലും ഫോക്കസ് ഏരിയയിൽ നിന്ന് 56 മാർക്കിന് മാത്രമേ ഉത്തരമെഴുതാനാകൂ. 40 മാർക്കിൻ്റെ ചോദ്യപേപ്പറിൽ 60 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടാകുമെങ്കിലും 28 മാർക്കിനായിരിക്കും ഫോക്കസ് ഏരിയ ചോദ്യങ്ങൾ. 60 മാർക്കിനുള്ള ചോദ്യപേപ്പറിൽ 90 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും 42 മാർക്കിനായിരിക്കും ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യം. കോവിഡ് പ്രതിസന്ധി മൂലം മിക്ക വിഷയങ്ങളിലും പകുതി മാത്രമേ പഠിപ്പിച്ചു തീർന്നിട്ടുള്ളൂ. ഓഫ്ലൈനും ഓൺലൈനുമായാണ് പല സ്കൂളുകളിലും പഠനം നടക്കുന്നത്. ഇനി ആകെയുള്ളത് 2 മാസം മാത്രമാണ്. ഈ സമയം കൊണ്ട് മുഴുവൻ പാഠഭാഗങ്ങളും പഠിപ്പിച്ചു തീർക്കാൻ സാധിക്കുമോ എന്ന ആശങ്കയിലാണ് അധ്യാപകർ. പുസ്തകം മുഴുവൻ പഠിച്ചാൽ മാത്രമേ ഇനി മാർക്ക് കിട്ടൂ എന്നതിനാൽ വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമാകും ചോദ്യമുണ്ടാവുക എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പരീക്ഷകൾക്ക് തൊട്ടുമുമ്പ് ഇത്തരത്തിലുള്ള മാറ്റം വിദ്യാർത്ഥികളെയും കുഴക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം SSLC പ്ലസ് ടു പരീക്ഷയിൽ A+കാരുടെ എണ്ണം 3 ഇരട്ടിയോളം വർദ്ധിച്ചത് +1 ബിരുദ പ്രവേശനത്തിൽ വൻ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് ഫോക്കസ് ഏരിയ ചോദ്യങ്ങൾ നിയന്ത്രിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്.